ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സിമീസ് കിച്ചൺ ആൻഡ് ബ്ലോഗ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്റ്റേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് സ്റ്റേക്ക് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യമായി തന്നെ ഞാനിവിടെ ഒരു കിലോയോളം സ്റ്റേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ വേണം ഞാനിവിടെ എടുത്തേക്കുന്നത് വെജിറ്റബിൾ ഓയിലിൻ്റെ ആണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം നിങ്ങളുടെ ആവശ്യത്തിന് അതിന് ശേഷം നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അധികം വാങ്ങണ്ട ഇനി നമുക്കിതിലേക്ക് ഗരം മസാല വേണം രണ്ട് സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഏഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാതെയാണ് എടുത്തേക്കുന്നത് ഏഴ് പച്ചമുളക് നീളത്തിലടിഞ്ഞത് വെളുത്തുള്ളി ഏരെണ്ണം ചെറുതായി ചതച്ചത് തോലോടുകൂടെയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇനി നമുക്കിത് എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി തന്നെ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലിൻ്റെ ആണ് അടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം ഓയിൽ സ്പ്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലെടുത്താലും മതിയാകും ഓയിലൊന്ന് രണ്ട് സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക സൈഡിലും ബാക്കിലും എല്ലായിടത്തും ഒന്നും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരുപാട് ഓയിലാകില്ല കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും ഓയിലിടുന്നത് കൊണ്ട് ഒരുപാട് ഓയിലാകില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണം രണ്ട് സൈഡിലും നന്നായിട്ടൊന്ന് ഉപ്പ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കുരുമുളകിൻ്റെ പൊടിയും വേണം ഞാൻ ഇവിടെ രണ്ട് സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി രണ്ട് സൈഡിലും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിടുക രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ സൈഡിലും ബാക്കിലും തേച്ച് പിടിപ്പിക്കാൻ ഓർക്കുക ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം ഒരു സ്പൂണോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അധികം വേണ്ട അതും കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ സ്റ്റേക്കിലേക്കൊന്ന് പരട്ടി കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക നിങ്ങളെടുത്തേക്കുന്ന സ്റ്റേക്കിനനുസരിച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പെപ്പറും കൂടി ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഗരം മസാല ഞാൻ ഇവിടെ രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും തന്നെ ചേർക്കുന്നില്ല മുളക് പൊടിക്ക് പകരമാണ് ഞാൻ ഇവിടെ കുരുമുളക് പൊടി എടുത്തേക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ രണ്ട് സൈഡിലും ഗരം മസാല പുരട്ടിയ ശേഷം ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഇതുപോലെ ചതച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മസാല മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്റ്റേക്ക് ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യും ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഞാൻ ചതച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഒരു മണിക്കൂറോളം നേരം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പാൻ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് സ്റ്റേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എണ്ണയാണ് എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് സ്റ്റേക്ക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ സൂക്ഷിക്കുക അല്ലെങ്കിൽ സ്റ്റേക്ക് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ബട്ടർ കൊടുക്കാം ഒധികം ബട്ടർ ഇടേണ്ട ആവശ്യമില്ല ഒരു ബട്ടറിൻ്റെ പകുതി തന്നെ മതിയാകും ബട്ടർ ഇട്ട ശേഷം രണ്ട് സൈഡും സ്റ്റേക്കിൽ പിടിക്കുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റേക്കിൽ നന്നായിട്ട് ബട്ടർ പിടിക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ സ്റ്റേക്ക് ഒന്നും നമുക്ക് ഇടയ്ക്ക് രണ്ട് സ്ഥലം തിരിച്ചു മറിച്ച് വന്നിട്ട് കൊടുക്കാം ഒരുപാട് നേരം നേരമൊന്നും നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേയില്ല കാരണം ഞാനിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നുമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ മാത്രം കുറച്ചധികം നേരം നിങ്ങൾ പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റേക്ക് ഇവിടെ ഹാഫ് കുക്ക്ഡ് ആണ് ഇതിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം സ്റ്റേക്കിൻ്റെ എണ്ണ ഒന്ന് കുറച്ച് ഇതുപോലെ കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എണ്ണയും കൂടെ വറ്റിപ്പൊക്കോളും ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റേക്കും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ സ്റ്റേക്കും ഒരേ വേവാകാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേക്കും ഇവിടെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓവനിലോട്ട് മാറ്റാം ഞാനിവിടെ സ്റ്റേക്ക് ത്രീ ഫിഫ്റ്റിയിലാണ് ബേക്ക് ചെയ്യുന്നത് അതുതന്നെ ധാരാളമായിരിക്കാം സ്റ്റേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന സെയിം പാനിലോട്ട് തന്നെ ഏരി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ബട്ടറിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഇതുപോലെ ആയി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി തോലോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീറ്റിലൊക്കെ വെളുത്തുള്ളി തോലോട് കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഇവിടെ റെഡിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സ്റ്റേക്കാണിത് നമ്മുടെ നാടൻ മസാലയൊക്കെ ആകുമ്പോൾ സ്റ്റേക്കിൻ്റെ ടേസ്റ്റ് ഡബിൾ ആകും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതിനൊപ്പം കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക താങ്ക്